ടെലിവിഷനിലൂടെ ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്നവരെ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഓരോ സമയത്തും നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളോട് അഭിമുഖമായി ടെലിവിഷനിലൂടെയും യൂട്യൂബുകളിലൂടെയും ഒക്കെ സംസാരിക്കുവാൻ കർത്താവ് തരുന്ന ആരോഗ്യത്തിനായി, വല്ല കൃപയ്ക്കായി യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ വരികയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. 7, 8, 9, 10 വാക്യങ്ങൾ, രണ്ട് കൊരിന്ത്യർ ലേഖനം നാലാം അധ്യായത്തിൻ്റെ 7, 8, 9, 10 വാക്യങ്ങൾ. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായത്തിൻ്റെ 7, 8, 9, 10 വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. പൗലോസ് ലേഖനം ഇവിടെ പറയുന്നു, മൺപാത്രങ്ങൾ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയും എന്നെയുമാണ്. മൺപാത്രങ്ങൾ, ഹല്ലേലൂയ. ഈ മൺപാത്രങ്ങളിൽ ദൈവം ഒരു വലിയ നിക്ഷേപത്തെ പകർന്നു എന്ന് പൗലോസ് ലേഖനം ഇവിടെ വിവരിക്കുകയാണ്. നോക്കുക, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പം മൺപാത്രത്തിൽ ഈ നിക്ഷേപത്തെ പകർന്നതിൻ്റെ രണ്ടുദ്ദേശമുണ്ട്. ആദ്യം ഈ നിക്ഷേപം എന്നാന്ന് പറയാം, പിന്നെ ഇത് മൺപാത്രത്തിൽ പകർന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് പറയാം. മൺപാത്രത്തിൽ ഈ നിക്ഷേപം പകർന്നതിന് ശേഷം നിങ്ങളാരാന്ന് പറയാം. ഇത് ഇന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് മുഴുവനായിട്ട് പറയാം. ഇപ്പം എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറയാം. ശ്രദ്ധിച്ച് കേട്ടോ, ഇത് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്ന എന്താണ് എന്നുള്ളത് ആദ്യം പറയാം. ഏഴാമത്തെ വാക്യം ഒന്ന് തുടങ്ങിക്കോ ജോസഫ്. ഏഴാമത്തെ വാക്യം, എങ്കിലും ഈ അത്യന്ത ശക്തി. അപ്പൊ ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ, അത്യന്ത ശക്തിയാണ്. എങ്കിലും ഈ അത്യന്ത ശക്തി, മൺപാത്രം എന്നോട് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയും എന്നെയുമാണ്. മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത മനുഷ്യനിൽ ഈ അത്യന്ത ശക്തിയെ പകർന്നിരിക്കുന്നു എന്ന ആശയത്തിലാണ്. പകർന്നിരിക്കുന്നത് ഈ അത്യന്ത ശക്തിയാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു, അത്യന്ത ശക്തി. അത് പറയുമ്പോൾ തന്നെ ഇച്ചിരി ശക്തി വേണം, ഇച്ചിരി ശക്തി കൂടെ വേണം അത് പറയാൻ വേണ്ടി. അത്യന്ത ശക്തി എന്നല്ല പറയണേ, അത്യന്ത ശക്തി. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ശക്തിയോടെ ഒന്ന് പറഞ്ഞേ, അത്യന്ത ശക്തി എന്ന്. അത്യന്ത ശക്തി. അപ്പൊ പകർന്നിരിക്കുന്നത് സാധാരണ ഒരു ശക്തിയല്ല. സാധാരണ ശക്തിയായിരുന്നേ ശക്തി എന്ന് പറയുകയുള്ളായിരുന്നു. ഇവിടെ പകർന്നിരിക്കുന്നത് ഒരത്യന്ത ശക്തിയാണ്. ഒന്ന് ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് അതിനും കൂടെ ഒന്ന് പറഞ്ഞൊന്ന് സ്വീകരിച്ചോ പദ്ധതി. അത്യന്ത ശക്തി, അത്യന്ത ശക്തി. ഉറക്കെ പറ അത്യന്ത ശക്തി, അത്യന്ത ശക്തി. ഇംഗ്ലീഷ് ബൈബിളിലെ പ്രയോഗം ഒന്ന് കേട്ടോണേ, ദാറ്റ് ദ എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ദി പവർ, പവർ ഓഫ് ഗാഡ്, എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ഓർ ദ പവർ ഓഫ് ഗാഡ്. അത്യന്ത ശക്തി എന്ന് ഇവിടെ വിശേഷിപ്പിക്കുമ്പം ഇംഗ്ലീഷ് കൊടുത്തേ, എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. ആ ശക്തിയുടെ വലുപ്പത്തെ വിശദീകരിക്കാൻ ഇനി ഒരു വാക്യമില്ല എങ്കിൽ, ആ വാക്യമില്ലാത്ത സമയത്ത് കൊടുക്കുന്ന പദമാണ് എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. അത്യന്ത ശക്തി, ശക്തിക്ക് മുമ്പുള്ള വിശേഷണം അത്. ശക്തിയല്ലത്, അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി, ഇത്രയും വലിയ അത്യന്ത ശക്തി എവിടെയാണ് പകർന്നേക്കുന്നത് നോക്കിയേ, മൺകൂടാരങ്ങളില്, മൺപാത്രങ്ങളില്. അല്ലേ 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 അല്ലേ. എങ്കിലും ഈ അത്യന്ത ശക്തി, ആ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. നാല് ചിന്തകൾ പറയുന്നു ഞാൻ. ഒന്നാമത് ഞാൻ പറയുന്നു, മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും വലുതാണ്. ഇനി ആ ശക്തിയുടെ വലിപ്പത്തെ വിശദീകരിക്കാൻ വേറൊരു വാക്കില്ല. അതുകൊണ്ട് ആ വാക്കെടുത്തിരിക്കുന്നത് അത്യന്ത ശക്തി, എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. അത്യന്ത ശക്തി, ആ വാക്കിൻ്റെ വിശേഷണം കൊണ്ട് അതിനെ വിശദീകരിച്ചിരിക്കുന്നു. ഇനി താഴേക്ക് വായിക്കുമ്പോഴാണ്, ഈ വാക്യം രണ്ടാമത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ആശയം മനസ്സിലാകുന്നത്. എന്തിനാണ് ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നത്? രണ്ടുദ്ദേശമുണ്ട്, അത് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഞങ്ങളുടെ സ്വന്തമല്ല, വായിച്ചോ അത്. സ്വന്തം എന്ന് വരെ ഞങ്ങൾ, ഇത് ദൈവത്തിന്റെ ദാനം അത്രേ.
എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. ഏഴാം വാക്യം പോലെ ഒന്നുകൂടെ തുടങ്ങണം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. നിക്ഷേപം മൺപാത്രത്തിൽ പകർന്നതിന്റെ ഉദ്ദേശം എന്നാ? രണ്ട് കാര്യം ഉണ്ട്. എന്താ ഇത്? ഇത് നിങ്ങൾ വായിച്ചല്ലോ, നിങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ സ്വന്തമല്ല, പിന്നെ ദൈവത്തിന്റെ ദാനമാണ്. പറഞ്ഞേ, സ്വന്തമല്ല ദാനമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാ ഇതിനെ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയുന്ന വാക്കി ശ്രദ്ധിച്ചു കേട്ടോ. ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ് എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങളുടെ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു. ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ അത്യന്ത ശക്തിയെ ഞങ്ങളിൽ പകർന്നത് ഒരു ഫോർമാറ്റിലാണ്. ആ ഫോർമാറ്റ് അവിടെ വായിക്കുന്നത് നിക്ഷേപം. അടിവരയിടുക പദത്തിന്, നിക്ഷേപം. ട്രഷർ, ഗ്രേറ്റർ ട്രഷർ, എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റർ ട്രഷർ ഞങ്ങളുടെ ആത്മാവിൽ പകർന്നിരിക്കുന്നു. എന്തിനാ ഞങ്ങളത് പകർന്നിരിക്കുന്നത്? രണ്ടുദ്ദേശം ദൈവത്തിനുണ്ട്. ഒന്ന്, സ്വന്തമല്ല, രണ്ട്, ദാനമത്രേ എന്ന് വരേണ്ടതിന്. കരമുയർത്തി എന്നോടൊന്ന് പറയാമോ, എന്നിലുള്ള ശക്തി എന്റെ സ്വന്തമല്ല. ഇങ്ങനെ പറഞ്ഞു, എന്നിലുള്ള അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. എല്ലാ മക്കളും ഒന്ന് കരമുയർത്തി പറഞ്ഞു, അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. എന്നാ പറഞ്ഞതിൻ്റെ ആശയം? വലിയ ആശയങ്ങൾ ആ രണ്ട് വാക്കിനകത്തുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനം അത്ര എന്നുള്ളതിൻ്റെ അകത്ത് രണ്ട് ആശയങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ സ്വന്തമല്ല എന്നതിൻ്റെ അവിടുത്തെ വിശദീകരണം ഇതാണ്. ഞങ്ങളുടെ സ്വയപ്രയത്നത്താൽ ഞങ്ങൾ ഞങ്ങളിലേക്ക് ആവഹിച്ചെടുത്തതല്ലിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ വിശദീകരണം താഴെ കൊടുക്കുന്നത്, ഇത് ദാനമാണ്. നോക്കിയാ വാക്ക്, ഈ നിക്ഷേപം ദൈവത്തിൻ്റെ ദാനമാണ്. ദാനം പറഞ്ഞേ, ദാനം. പ്രതിഫലം എന്നാണോ എഴുതിയേക്കുന്നത്? നോക്കിയേ, ദാനം എന്നല്ല എഴുതിയിരിക്കുന്നേ. ഏതാ പ്രതിഫലവും ദാനവും തമ്മിലുള്ള വ്യത്യാസം? പ്രതിഫലം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് കിട്ടുന്നതാ. ദാനം എന്ന് വെച്ചാ പറ ദാനം എന്ന് വെച്ചാ ദാതാവ് നിങ്ങൾക്ക് തരുന്നതാ. നിങ്ങൾ അതിനകത്ത് പരിഗണിക്കപ്പെടുന്നില്ല, ദാനം തരുന്ന ആളാണ് അതിനകത്ത് പരിഗണിക്കപ്പെടുന്നത്. ഇവിടെ പരിഗണിക്കപ്പെട്ടത് നിങ്ങളും ഞാനും അല്ല. ഈ അത്യന്ത ശക്തി നിങ്ങളിൽ വരാൻ ഞാനും നിങ്ങളും ഒരു വിലയും കൊടുത്തില്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും ചെയ്ത് നിങ്ങളിൽ വന്നതല്ല ഈ അത്യന്ത ശക്തി. എന്നോട് ചേർന്ന് കരമുയർത്തി ഒന്ന് പറയാമോ, ഞാനൊന്നും ചെയ്ത് എന്നിൽ വന്നതല്ല ഈ അത്യന്ത ശക്തി. നിങ്ങൾ എന്നേലും ചെയ്ത് നിങ്ങളിൽ വന്നതാണെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, ഇനി ഞാൻ പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാ. നിങ്ങൾ എന്നേലും ചെയ്ത് നിങ്ങളിൽ വന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പം അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എന്നേലും ചെയ്ത നിങ്ങൾ ഇത് വന്നതെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യാൻ മറന്നുപോയാൽ ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യാൻ മറന്നു പോകുമ്പോഴും നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും അത്യന്ത ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഓർത്തോ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ചതാണ്. അതിനായിട്ടൊന്ന് കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പല ആവർത്തി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തിനാ ഇതിനെ വിലക്ക് തരാതെ ദാനമാക്കി തന്നത്? ഹല്ലേലൂയ. ദൈവം എന്തിനാ വിലക്ക് തരാതെ ദാനമാക്കി തന്നത്? വെറുതെ കിട്ടിയ വിലയില്ലെന്നല്ലേ പൊതുവിലുള്ള പറച്ചില്? ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തിനാ ഇത് വെറുതെ തന്നത്? ദൈവത്തിൻ്റെ മറുപടി, ഒരിക്കലും മനുഷ്യന് വില കൊടുത്തത് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിനെ ദാനമാക്കിയത്. കൃപ, 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 കൃപ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനം ഇന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അറിയണം, നിങ്ങളുടെ മൺകൂടാരത്തിൽ ഈ മഹാശക്തിയെ ദൈവം അയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മൺകൂടാരത്തിൽ ഈ മഹാശക്തി ഉണ്ട്.
നിങ്ങളുടെ മൺകൂടാരത്തിൽ ഈ മഹാശക്തി ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മൺകൂടാരത്തിൽ ദൈവം ഈ മഹാശക്തിയെ പകർന്നിരിക്കുന്നു. എങ്ങനെയാണ് പകർന്നിരിക്കുന്നതെന്നറിയോ? നിങ്ങളുടെ ഒരു പ്രവൃത്തിയും പരിഗണിക്കാതെ ദൈവത്തിൻ്റെ ദാനമായിട്ട് നിങ്ങളുടെ മൺകൂടാരത്തിൽ ഈ മഹാശക്തിയെ പകർന്നിരിക്കുകയാണ്. പകർന്നിരിക്കുന്ന ശക്തി അത്യന്ത ശക്തിയാണ്. ചേർന്ന് പറഞ്ഞു, അത്യന്ത ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ അങ്ങ് ഉറപ്പിച്ചോ, നിങ്ങളെ ഒതുക്കാൻ ആര് തീരുമാനിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ശക്തി നിങ്ങൾ കിടക്കുന്നത്രയും കാലം നിങ്ങൾ ജ്വലിച്ചോണ്ടിരിക്കും. ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിച്ചോണ്ടിരിക്കും, പ്രകാശിച്ചോണ്ടിരിക്കും. ആർക്കും ഒതുക്കാൻ കഴിയാതെ നിങ്ങൾ വർദ്ധിച്ചോണ്ടിരിക്കും. കാരണം നിങ്ങൾ ഇരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം. ഓ, ഞാനിത് പറയുമ്പോൾ തന്നെ ആരൊക്കെയോ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലർത്ഥങ്ങൾ അതിനകത്തുണ്ട്. അത് നാലും ഞാൻ തുറന്നിട്ട് ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ ദാനമായി തന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരുണയിൽ നിന്നുള്ള ദാനമാണെന്ന് അറിയിക്കാനാണ്. രണ്ട്, സ്വയപ്രയത്നത്താൽ നിങ്ങളിത് നേടിയതല്ല, മറിച്ച് ദൈവം തൻ്റെ പ്രയത്നത്താൽ നിങ്ങൾക്ക് നൽകിയതാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിപ്പിക്കാം, ദയവായി ശ്രദ്ധിക്കുക. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം, ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ദാനമാണ് എന്റെ ഉള്ളിലുള്ളതെന്ന് വരേണ്ടതിന് അങ്ങനെ വരണം. അങ്ങനെ ഞാനിതിനെ മനസ്സിലാക്കണം. വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. മൺപാത്രങ്ങൾ ഇതിനെ പകർന്നിരിക്കുക. ഇവിടെ പറയുന്ന മൺപാത്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചട്ടിയോ പാത്രമോ കൂടമോ കൂജയോ ഒന്നും അല്ല കേട്ടോ. ഇവിടെ പറയുന്ന മൺപാത്രം നിങ്ങളും ഞാനുമാണ്. തൊട്ടിട്ട് പറയുക, ഈ അത്യന്ത ശക്തി ഇതിനകത്താണ് പകർന്നിരിക്കുന്നത്. ദാനമായ, ഒന്ന് പറഞ്ഞേ, ദാനമായ, ഉറക്കെ പറ ദാനമായ ഒരത്യന്ത ശക്തി എന്റെ ഉള്ളിൽ കിടക്കുന്നു. ഇത് ഇത്രയും വായിക്കുമ്പോ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകത്തില്ല എന്നാ ഇതുകൊണ്ടുള്ള ഗുണം, എന്നാ ഇതുകൊണ്ടുള്ള ഗുണം. ഇതുകൊണ്ടുള്ള ഗുണം താഴേക്ക് ഒന്ന് വായിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഏഴാം വാക്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഉപസംഹാരത്തിൽ എത്തണം. ആ ഉപസംഹാരം ഇതാണ്, എന്റെ മർത്യ ശരീരത്തിൽ അല്ലെങ്കിൽ എന്റെ മൺകൂടാരത്തിൽ എന്തുണ്ട്? ഉറക്കെ പറ അത്യന്ത ശക്തി ഉണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന എന്നാ, ഈ അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഒന്നും ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ലെന്നല്ലേ. പക്ഷെ അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കി, അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഞങ്ങൾ, എട്ടാമത്തെ വാക്യം, കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അപ്പൊ ഏഴാം വാക്യത്തിൽ പറഞ്ഞു എന്താ, ഈ അത്യന്ത ശക്തി ഞങ്ങളുണ്ട്. എന്നിട്ട് എട്ടാം വാക്യത്തിൽ പറയുക, ഞങ്ങൾക്ക് എന്തോ ഉണ്ട്, സകല വിധത്തിലും കഷ്ടങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞു, സകല വിധത്തിലും. ഒന്ന് വായിച്ചോ ജോസഫ് പിള്ളയുടെ വാക്യം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും. സകല വിധത്തിലും കഷ്ടം, ഒന്ന് ചേർന്ന് പറഞ്ഞേ, സകല വിധത്തിലും. ഓ, സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക, അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ ഇനി കഷ്ടമില്ലല്ലോ എന്ന്. അത്യന്ത ശക്തി ഉണ്ട്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, ഞങ്ങൾക്ക് സകല വിധത്തിലും കഷ്ടമുണ്ട്. ആ, അടുത്തത്, കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ആ, ഇതാണ് അതിൻ്റെ ഗുട്ടൻസ്, ഇതാണ് അതിൻ്റെ രഹസ്യം. അടിവര ഇട്ടോണം. കഷ്ടം സഹിക്കുന്നവരെല്ലാം ഇടുങ്ങാറുണ്ട്, പക്ഷെ കഷ്ടം വന്നിട്ടും ഞങ്ങൾ ഇടുങ്ങുന്നില്ല. ഓ, എത്ര പേർക്കത് മനസ്സിലായി, എത്ര പേർക്കത് മനസ്സിലായി. അപ്പുറത്തുകാരന് കഷ്ടം വന്നപ്പോൾ അവൻ ഇടുങ്ങി, ഇപ്പുറത്തുകാരന് കഷ്ടം വന്നപ്പോൾ അവൻ ഇടുങ്ങി, അവൾക്ക് കഷ്ടം വന്നപ്പോൾ അവൾ ഇടുങ്ങി, അവന് കഷ്ടം വന്നപ്പോൾ അവൻ ഇടുങ്ങി. പക്ഷേ അതേ കഷ്ടം എനിക്ക് വന്നിട്ട് ഞാൻ ഇടുങ്ങുന്നില്ല. എന്ന കാര്യം, നിങ്ങൾ ഇടുങ്ങാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി സമ്മതിക്കുന്നില്ല. ഓ, കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തു. അപ്പൊ അത്യന്ത ശക്തി വന്നാൽ പിന്നെ കഷ്ടമില്ലെന്നല്ല, കഷ്ടമുണ്ട്, പക്ഷെ കഷ്ടത്തിന്റെ ഇടുക്കമില്ല. അടുത്തിരിക്കുന്ന അവിടെ ഒന്ന് പറയാമോ, കഷ്ടമുണ്ട്, പക്ഷെ കഷ്ടത്തിന്റെ ഇടുക്കമില്ല. കഷ്ടത്തിന് നിന്നെ ഇടുക്കാൻ പറ്റുകയില്ല, കഷ്ടത്തിന് നിന്നെ ഇടുക്കാൻ പറ്റുകയില്ല. ഒന്ന് പറഞ്ഞോ, കഷ്ടത്തിന് എന്നെ ഇടുക്കാൻ പറ്റുകയില്ല. ഉറക്കെ പറ, കഷ്ടത്തിന് എന്നെ എടുക്കാൻ പറ്റുകയില്ല. ഞാൻ കഷ്ടത്തെ എടുക്കി കളയും. ഹല്ലേലൂയ. കഷ്ടം എന്നെ എടുക്കുകയില്ല. അടുത്ത ഒന്ന് വായിച്ചേ, സകല വിധത്തിലും കഷ്ടങ്ങളുണ്ട്. അടുത്തത്, ആ, എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്തത്, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും. അപ്പൊ രണ്ടാമത് പറയുക, ഞങ്ങൾക്ക് എന്തോ ഉണ്ട്,
കഷ്ടമുണ്ട്, രണ്ടാമത്തെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അടുത്ത വാക്ക് നോക്കി, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. അപ്പുറത്തുകാരന് ബുദ്ധിമുട്ട് വന്നപ്പം എന്ത് വന്നു? ഇപ്പുറത്തുകാരന് ബുദ്ധിമുട്ട് വന്നപ്പം എന്ത് വന്നു? പുറകിൽ താമസിക്കുന്നവന് ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്തോ വന്നു. പക്ഷെ ഇതിൻ്റെ നടുവിൽ താമസിക്കുന്ന എനിക്കിത് വരുന്നില്ല. വരാത്തപ്പോൾ ഞാൻ അന്വേഷിക്കുക, എന്നാ കാര്യം, എന്നാ കാര്യം, എന്നാ കാര്യം, എന്നാ കാര്യം, എന്നാ കാര്യം. വരാഞ്ഞിട്ടല്ല, ഈ അത്യന്ത ശക്തിയെ തൊടുമ്പോൾ തെറിച്ചു പോവുകയാ. ഓ, എത്ര പേരത് അനുഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. അത് അനുഭവിക്കുന്നവർക്ക് സ്തോത്രം. പോരാ 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 പോരാ, കരങ്ങളെ അടിച്ച് യേശുവിൻ ആരാധന കൊടുത്തു. ഓ, യേശുവിൻ്റെ നാമം ജയം, യേശുവിൻ്റെ നാമം ജയം. ആരെയൊക്കെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്, ആരെയൊക്കെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചിട്ടോ വാക്ക്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടുന്ന എല്ലാവരും താടിക്ക് കൈ കൊടുത്തിരിക്കുക, പക്ഷെ ബുദ്ധിമുട്ട് വന്നിട്ട് ഞാൻ നല്ലതായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും വന്ന് ചോദിക്കുക, എടാ എനിക്കും നിനക്കും ഒരേ ബുദ്ധിമുട്ട് വന്നു, ഞാൻ തകർന്നു നീ ഉയർന്നു, എന്നാ ഇടാ എൻ്റെ രഹസ്യം? ഹല്ലേലൂയ. ബുദ്ധിമുട്ട് നിന്നിലിരിക്കുന്ന അത്യന്ത ശക്തിയുടെ അടുക്കൽ വരുമ്പോൾ ആ ശക്തിയെ തട്ടി തെറിച്ചു പോകുന്നത് പോലെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരണ്ട് ലൈനിൽ വീഴുന്ന ഒന്നിനെ അറുത്ത് മാറ്റുവാൻ കരണ്ട് ലൈനിലൂടെ പുറപ്പെടുന്ന വിദ്യുത് ശക്തിക്ക് ശക്തിയുണ്ടെങ്കിൽ, ആ ഇലക്ട്രിസിറ്റിക്ക് ശക്തിയുണ്ടെങ്കിൽ, നിങ്ങൾ വ്യാപരിക്കുന്നത് 120 KV അല്ല, 17 KV അല്ല, നിങ്ങൾ വ്യാപരിക്കുന്നത് അത്യന്ത ശക്തിയാണ്. എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. ഓ, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക. ഹല്ലേലൂയ. കഷ്ടം ഇല്ല എന്നല്ല, കഷ്ടമുണ്ട് പക്ഷെ കഷ്ടത്തിന്റെ ഇടുക്കമില്ല. ബുദ്ധിമുട്ടില്ല എന്നല്ല, ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ബുദ്ധിമുട്ടിന്റെ നിരാശയില്ല. അടുത്ത വാക്ക് നോക്കി, അടുത്ത വാക്ക് നോക്കി, താഴെ 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 പെട്ടെന്ന് വെച്ചു. ഉപദ്രവം അനുഭവിക്കുന്നവർ, അപ്പൊ അതുകൊണ്ടോ വെളി പറഞ്ഞു, കഷ്ടത, പട്ടിണി, സോറി, കഷ്ടത, ബുദ്ധിമുട്ട്. ഇപ്പൊ അടുത്തേന് വരിക, എന്താ ഉപദ്രവം? പറഞ്ഞു 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 പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഇതെല്ലാം അപ്പോസ്തലന്മാർ കടന്നു പോയതാ. അതുകൊണ്ടാണ് അവർ പറഞ്ഞു, നിന്റെ നാമനിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അരക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് നേർച്ച കഴിക്കുന്ന പോലെ ഞങ്ങളെ കൊല്ലുന്നു. ആപത്ത്, പട്ടിണി, നഗ്നത, വാള, ഉപദ്രവം, ഇതൊക്കെ ഇവർക്കുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും ഇവരെ ബാധിച്ചിരുന്നില്ല. ഇതിന്റെ രഹസ്യം 7-ാം വാക്യമാണ്, ഇവരിൽ വ്യാപരിച്ച അത്യന്ത ശക്തി അതിനെ മുഴുവൻ പുറത്താക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. നോക്കി, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം സഹിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവം സഹിക്കുന്നവരെല്ലാം ഉപേക്ഷിക്കപ്പെടാറുണ്ട് പ്രിയരെ. നിങ്ങൾ ആ വാക്യം നോക്കിയേ, കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിന് 4-ാം അധ്യായത്തിന് 9-ാം വാക്യം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. നോക്കിയ വാക്ക്, 9-ാമത്തെ വാക്യം നോക്ക്, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും, ചേർന്ന് പറഞ്ഞു, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും, ഉറക്കെ പറ, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ചേർന്ന് പറ, ചേർന്ന് പറ, ചേർന്ന് പറ, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപേക്ഷിക്കപ്പെടാൻ ഞങ്ങളുള്ള ശക്തി സമ്മതിക്കുന്നില്ല. ആര് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയാലും, ആര് ഞങ്ങളെ എഴുതി തള്ളിയാലും, 5 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പ്രധാനികളായി മാറുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടിടത്ത് അപേക്ഷ കൂടാതെ ആ സ്ഥാനത്തേക്ക് തിരികെ വരികയാണ്. എന്നാ രഹസ്യം? 7-ാം വാക്യമാണ്, ഞങ്ങളിൽ ഒരത്യന്ത ശക്തി വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു ഉപദ്രവത്തിനും, ഒരു കഷ്ടതയ്ക്കും, ഒരു പട്ടിണിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. കരമടിച്ചാഘോഷിച്ചു. ഓ, 9-ാമത്തെ വാക്യം 2-ാം ഭാഗം നോക്കിക്കേ, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, ഉപേക്ഷിക്കപ്പെടുന്നില്ല. അടുത്തത്, വീണ് കിടക്കുന്നവരെങ്കിലും നാശിച്ചു പോകുന്നില്ല. ഇന്ന് ഈ ഘട്ടത്തിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും. ഉപദ്രവിക്കപ്പെടുന്നവർ ഇവിടെ ഉണ്ടാകാം, കഷ്ടം അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം, ബുദ്ധിമുട്ടുന്നവർ ഇവിടെ ഉണ്ടാകാം. ഹല്ലേലൂയ. ഇപ്പൊ വീണ് കിടക്കുന്ന സ്റ്റേജിലുള്ളവർ ഇവിടെ ഉണ്ടാകാം, പക്ഷെ ഇന്ന് വിരൽ ചൂണ്ടി ഞാൻ ആലോചന പറയാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ ആലോചന പറയാം കേട്ടോ, നിങ്ങൾ താഴടിയായി പോകത്തില്ല. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ആരാ ഇതിനിടയിൽ ഏറ്റെടുക്കുന്നതെന്ന് അറിയത്തില്ല. ഈ വലിയ കൂട്ടത്തിൽ ആരാ ഈ മെസ്സേജ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പിറവത്ത് ഞാനിത് പ്രസംഗിക്കുമ്പം ലോകരാജ്യങ്ങളിൽ ദൈവവചനത്തിന്റെ ശക്തി തുളച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ഇല്ല, താഴടിയായി പോകയില്ല, തകർന്നു പോകാൻ സമ്മതിക്കയില്ല, ഉടഞ്ഞ അസ്തമിക്കയില്ല, ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തകരാൻ സമ്മതിക്കയില്ല. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഇപ്പോ തന്നെ ആ ജയത്തോടെ ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. തുടങ്ങി തുടങ്ങി തുടങ്ങി. കർത്താവിൻ്റെ ആ കൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആഹാ,
വീണ് കിടക്കുന്നിടത്തുനിന്ന് ചിലർ തിരിച്ചറിയുന്നു, ഈ അത്യന്ത ശക്തിയുള്ള ഞാൻ എങ്ങനെയാ വീണ് കിടക്കുന്നേ, എങ്ങനെയാ വീണ് കിടക്കുന്നേ, ഈ അത്യന്ത ശക്തിയുള്ള ഞാൻ എങ്ങനെയാ വീണ് കിടക്കുന്നേ, എങ്ങനെയാ വീണ് കിടക്കുന്നേ എന്ന് ചോദിച്ച് ചിലർ ചാടി എഴുന്നേൽക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയ. കുറച്ച് നേരമേ സംസാരിക്കുന്നുള്ളൂ, പക്ഷെ വലിയൊരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം ഓരോന്നുകൂടെ ഒന്ന് ചോദിച്ച് അവസാനിപ്പിക്കാം. കഷ്ടം അനുഭവിക്കുന്നവർക്ക് അരമുയർത്തിക്കാട്ടെ. നിങ്ങൾ ഇടുങ്ങുകയില്ല കേട്ടോ, വ്യക്തമായിട്ട് നിങ്ങളുടെ പറയാൻ പറയാം, നിങ്ങൾ ഇടുങ്ങുകയില്ല കേട്ടോ. ഈ കഷ്ടത്തിന് നിങ്ങളെ ഇടുക്കാൻ കഴിയുകയില്ല. ഓ ഹല്ലേലൂയ. ആ കൈ ഉയർത്തിയവരെ ഒന്ന് തൊട്ടേച്ചിട്ട് ഒരാളോടൊന്ന് പറഞ്ഞ് നിങ്ങളെ ഇടുക്കാൻ ഹല്ലേലൂയ ഈ കഷ്ടത്തിന് കഴിയുകയില്ല. നിങ്ങളുടെ മേളിൽ വന്നു എന്ന കാരണത്താൽ ആ കഷ്ടം ഇടുങ്ങി പോകുകയല്ലാതെ നിങ്ങളെ ഇടുക്കാൻ അതിന് കഴിയുകയില്ല. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ ബ്രദറെ, ഞാൻ വലിയ ബുദ്ധിമുട്ടിലാന്ന് പറയുന്നവരൊന്ന് കരമുയർത്തിക്കാട്ടെ. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തിക്കാട്ടെ. നിരാശപ്പെടരുത് കേട്ടോ, നിരാശപ്പെടാൻ നിങ്ങൾക്കിട വരികയില്ല, നിരാശപ്പെടാൻ നിങ്ങൾക്കിട വരികയില്ല, നിരാശപ്പെടാൻ നിങ്ങൾക്കിട വരികയില്ല. ബുദ്ധിമുട്ടുന്ന അത്രയും പേര് എഴുതി വെച്ചോ, നിരാശയിലേക്ക് നിങ്ങൾ പോകാൻ നിങ്ങൾ ഇരിക്കുന്ന ശക്തി സമ്മതിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾ പോയേക്കാം, പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ശക്തി സമ്മതിക്കത്തില്ല. അതിൻ്റെ നടുവിൽ നിന്ന് ഒരു ജയാളിയെ പോലെ ആരല്ല എന്തെല്ലാം പറഞ്ഞാലും എവിടൊക്കെ നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും ഏതെല്ലാം അപവാദം പറഞ്ഞാലും അറിയാത്ത കേൾക്കാത്ത കാര്യം ആരൊക്കെ കൊട്ടിഘോഷിച്ചാലും നീ ഇടുങ്ങത്തില്ല മോനെ, നീ തകരത്തില്ല മോനെ. നിന്നിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയെ നിനക്കറിയാവുന്ന എത്രയും കാലം എല്ലാത്തിൻ്റെ മധ്യേ നീ ജയാളിയായി കണ്ടിരിക്കുന്നു. നാമം ജയം. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവസാനത്തെ വാക്ക് കേട്ടെ. ഉപദ്രവം അനുഭവിക്കുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്ന കാണുമ്പോൾ പലരും പറയും നശിച്ചു പോകുന്നു, പക്ഷെ വെറുതെ അമ്മനെ, ഈ വീണ് കിടക്കുന്ന സ്ഥിതി ഞാൻ നശിച്ചു പോകത്തില്ല. ഈ വീണ് കിടക്കുന്നിടത്തുനിന്ന് വെട്ടിയിടത്തുനിന്ന് പൊട്ടിക്കിളിർക്കുന്ന മുള പോലെ, വെട്ടിയിട്ടിടത്തുനിന്ന് പൊട്ടിക്കിൾ ഭയങ്കര അഭിഷേകം ഇതിനകത്ത് ഇറങ്ങി വരുന്നു. ഏതൊക്കെയോ വീടുകളിലേക്ക് കർത്താവിന്റെ മഹാശക്തി വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. വെട്ടിയിട്ടിടത്തുനിന്ന് വേണ്ടിയവര് പ്രതികരിച്ച് സ്വീകരിക്കാൻ തുടങ്ങിക്കോ. വെട്ടിയിട്ടിടത്തുനിന്ന് പൊട്ടിക്കിളിർക്കുന്ന മുള പോലെ നീ വളർന്നു പന്തലിക്കുക തന്നെ ചെയ്യും. ഉടയുവാൻ ദൈവം സമ്മതിക്കയില്ല, തകരുവാൻ ദൈവം സമ്മതിക്കയില്ല. കാരണം നിങ്ങളിൽ വ്യാപരിക്കുന്നത് അത്യന്ത ശക്തിയാണ്. യേശുവേ ആരാധന, ആരാധന യേശുവേ, യേശുവേ ആരാധന, ആരാധന. തുടങ്ങിക്കോ, തുടങ്ങിക്കോ. മടിക്കരുത്, മടിക്കരുത്, മടിക്കരുത്. വളരെ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുക, വളരെ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കാണുന്ന പലതും അനുഭവിക്കുമ്പം പതറിപ്പോകരുത്. അപ്പുറത്ത് നിങ്ങൾ അനുഭവിച്ച അതേ കഷ്ടം അനുഭവിച്ചവൻ, വീണുപോയവൻ നശിച്ചു പോയിട്ടുണ്ടാകാം, ഒരുത്തനും എഴുന്നേറ്റിട്ടില്ലായിരിക്കാം, ആർക്കും ഒരു പ്രതീക്ഷയും നിങ്ങളുടെ മേൽ ഇല്ലായിരിക്കാം. പക്ഷെ വ്യക്തമായിട്ട് പറയാം, അതിൻ്റെ നടുവിൽ നിന്നൊരു ജയാളിയെ പോലെ നിങ്ങൾ എഴുന്നേറ്റ് വരും. കാരണം നിങ്ങളിൽ മാത്രമേ ഈ അത്യന്ത ശക്തി, ഈ ജീസസ്. ഒരു വീഴ്ച നിനക്ക് സംഭവിച്ചാൽ അതിനെ ആഘോഷിക്കാൻ ആയിരം പേരുണ്ടാകും, പക്ഷെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. ചതഞ്ഞ ഓടയും കൊണ്ട് കൊട്ടയുണ്ടാക്കുന്നവനല്ല എൻ്റെ കർത്താവ്, ചതഞ്ഞ ഓടയുടെ ചതവ് തീർക്കുന്നവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ.
ഏതേലും ഒരു തിരി ആമേൻ കരിഞ്ഞു നിൽക്കുന്നെങ്കിൽ ആ കരിഞ്ഞു കത്തട്ടെ എന്ന് പറയുന്നവനല്ല, എണ്ണ ഒഴിച്ച് പുതിയ നാമ്പ് അതിനകത്ത് കത്തിക്കുന്നവനാവൻ. അവിടെ സൗഖ്യമായി, ആമേൻ. ആരും പ്രാർത്ഥിച്ചിട്ടല്ല, യേശുവിന്റെ നാമത്തിൽ. ഓരോരുത്തരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ പറഞ്ഞില്ലേ ഈ അത്യന്ത ശക്തി ഇവിടെ വ്യാപരിക്കുന്നോണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന എന്തും സംഭവിക്കും. ആമേൻ. ഇന്നാന്നല്ല, എന്തും സംഭവിക്കും. ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ. യേശുവേ, യേശുവേ, ഒന്ന് വിളിച്ച് പറഞ്ഞേ, യേശുവേ, 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 കർത്താവിന്റെ ദിവ്യശക്തിയെ, കർത്താവിന്റെ ദിവ്യശക്തിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ശക്തി പുറപ്പെടുന്നു. ആമേൻ. ഓരോ ശരീരങ്ങളെയും തഴുകുന്നു. ആമേൻ. എന്നാ അമ്മ സംഭവിച്ചേ? കഴിച്ചോണ്ടിരുന്നു, ചൂടുവെള്ളത്തിൽ കുളിച്ചു, കുഴമ്പ് എപ്പോഴും തൂത്ത്, ഇപ്പൊ കുനിയാനും വരാനും വരാനും വരാ നീർക്കെട്ട ആന്ന് പറയണു. പക്ഷെ ഇവിടെ ഇപ്പൊ എന്റെ അത് ചുങ്ങിപ്പോയി. ഹല്ലേലൂയ. കണ്ടോ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഒന്നും സ്വീകരിച്ചേ. ആ മകള് നീർക്കെട്ടും കൊണ്ട് വന്നാ, ഇപ്പൊ തപ്പി നോക്കിയപ്പോ കാണുന്നില്ല, ചുങ്ങിപ്പോയി. കരമടിച്ച യേശുവിന് മാത്രം ആമേൻ. പുതിയ കാൽമുട്ട് സൃഷ്ടിക്കുന്നു. വലിയ സൗഖ്യമാ, പുതിയതാക്കുന്ന ഈ വ്യക്തിയെ പുതിയ കാൽമുട്ടുകൾ സൃഷ്ടിക്കുന്നു, പുതിയ കാൽമുട്ടുകൾ സൃഷ്ടിക്കുന്നു. എന്നതാ സംഭവിച്ചേ? കല്ലൊരു കല്ലു ഭാഗത്തിലൊരു ഇതുണ്ട്, വിരലയിൽ നിൽക്കാൻ സാധിച്ച ഒരനുഭവം ഉണ്ടായി. കാലിങ്ങനെ പൊങ്ങി ഇങ്ങോട്ട് പോകുന്നു ഒരനുഭവം. അതുപോലെ മുട്ടിന് ഒരു വേദനയെ കുറേ വളരെ അടുത്ത് സൗഖ്യം തരുന്നതായിരിക്കുന്നു. പൂർണ്ണമായിട്ട് സൗഖ്യമായി. കരമടിച്ചു യേശുവിന് ആരാധനകൾ.